ഞാൻ ആദ്യം തന്നെ എൻ്റെ ഇൻട്രോയിൽ പറഞ്ഞു രണ്ട് കിടിലൻ ഗസ്റ്റുകളെയാണ് ഞാൻ കൊണ്ടുവരുന്നത്. കാരണം എപ്പോഴും നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ടിക്ടോക്ക് വീഡിയോസ് ആണെങ്കിലും നിങ്ങളല്ലാതെ സൗഭാഗ്യം പിന്നെ അറിയാലോ ആദ്യം മുതൽ ഡബ് സ്മാഷിൻ്റെ ആളാണ്. അപ്പോൾ അതൊക്കെ കാണാൻ എപ്പോഴും പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ രണ്ട് പേരെ ഞാൻ ഇവിടെ കൊണ്ടുവരുമ്പോൾ എൻ്റെ പ്രേക്ഷകർ കുറെ കൂടി സന്തോഷിക്കുമല്ലോ. അതാണ് ഞാൻ നിങ്ങളെ തന്നെ വിളിച്ചത്. വന്നതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് എന്തായാലും ഇരുന്ന് സംസാരിക്കാം. റെഡി അല്ലേ? അപ്പോൾ സൗഭാഗ്യ അർജുൻ, ഞാൻ നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് നിങ്ങളുടെ കല്യാണത്തിൻ്റെ വീഡിയോസ് ഒക്കെയാണ് ഓർമ്മ വന്നത്. കുറേ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര രസമായിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ അപ്പോൾ തന്നെ നമ്മുടെ കേരളം ആകെ സ്തംഭിച്ചു അല്ലേ? കൊറോണ വന്ന് ലോക്ക്ഡൗൺ ആയി പറയൂ. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ അതിനുശേഷം ലോക്ക്ഡൗൺ ആയപ്പോ കുറെ സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ കിട്ടി. എങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലി ലൈഫ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്? കിട്ടിയില്ല ആ സമയത്ത്? നിങ്ങൾ എവിടെ പോയി? ലോക്ക്ഡൗൺ വന്നപ്പോഴേക്കാണ് ചേട്ടൻ വർക്കിന് പോയത്. ഓ ശരി, അപ്പൊ കിട്ടിയില്ല. 2 months ഒക്കെ ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ നിങ്ങളുടെ യാത്രകളൊക്കെയോ? ഞങ്ങൾ വീട്ടിന്റെ അകത്ത്. വീട്ടിന്റെ അകത്ത്? ആ എന്റെ അടുത്ത് അന്ന് വിളിച്ചപ്പോ പറഞ്ഞല്ലേ ഞങ്ങൾ എന്തോ വീഡിയോ ഗെയിം കളിക്കും, ഞങ്ങൾ ഭക്ഷണം കഴിക്കും. ഞങ്ങൾ താഴത്തെ റൂമിൽ നമ്മൾ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് മുകളിലത്തെ റൂമിൽ താഴോട്ട് വീണ്ടും ഷിഫ്റ്റ് ചെയ്ത് ഭയങ്കര യാത്ര. അതിനു മുമ്പ് വേറൊരു വിശേഷം ഞാൻ പറയട്ടെ. കൺഗ്രാചുലേഷൻസ്, ഒരു അമ്മയാവാൻ പോകുന്നു, അച്ഛനാവാൻ പോകുന്നു. ഭയങ്കര വലിയ വിശേഷമല്ലേ അത്? ശരി. അപ്പൊ ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിലേക്ക് 3 പേർക്കും സ്വാഗതം ഒരിക്കൽ കൂടി. നിങ്ങൾ രണ്ടുപേരും കണ്ടപ്പോ ശരിക്കും അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. ആണോ? ഒരു മെച്യൂരിറ്റി ഇങ്ങനെ ഇല്ലാതെ നിങ്ങൾ ഇപ്പോഴും കളിച്ചു. മെച്യൂരിറ്റി അല്ല വേണ്ടത്, പാരന്റ്ഹുഡാണ് വേണ്ടത്. കൊച്ചി എനിക്ക് ഇങ്ങനെ ഇരിക്കല്ലോ. നമ്മൾ കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കണ്ടേ? നോക്കണം നോക്കണം. അതൊക്കെ നോക്കുവോ പിന്നെ? ഈ താടിയൊക്കെ ഇപ്പൊ ശരിക്കും കാര്യമുള്ള കാര്യത്തിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു വെറുതെ ഷോയ്ക്ക് കുറച്ച് മെച്യൂരിറ്റിക്ക് വേണ്ടിട്ടായിരിക്കും. മെച്യൂരിറ്റി ഇല്ല എന്ന് പറയുന്നില്ലെന്നേ ഉള്ളല്ലേ. എങ്ങനെ അർജുൻ മെച്യൂരിറ്റി ഒക്കെ കാണും? കാരണം അങ്ങനെ തോന്നുന്നുണ്ട് നമുക്ക്. ചിലവരെ കാണുമ്പോ ഇങ്ങനെ ഗുഗ്ഗുളു ഗുഗ്ഗുളു എന്ന് തോന്നും. അങ്ങനെയാണ് സൗഭാഗ്യം അർജുനും. അർജുൻ എങ്ങനെയാണ് ഫുഡിന്റെ കാര്യത്തിലൊക്കെ? ഭയങ്കര ഓവർ കെയറിങ് ആണോ ഇപ്പോ? എന്താ വിളിക്കുന്നത്? സക്കു സക്കുട്ടി സക്കുട്ടി അനങ്ങരുത്, സക്കുട്ടി കിടക്കരുത്, നടക്കരുത്, അങ്ങനെയൊക്കെ പറയോ? ഇതിന്റെ അടുത്താ എനിക്ക് വേറെ ഞാൻ പലത് കേക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാണോളാം എന്ന് പറയും അല്ലെ? ഒന്നും പറയാൻ പറ്റുന്നില്ല. ഫുൾ മറ്റേ നോസിയ വോമിറ്റിംഗ്. ഇപ്പൊ നമ്മൾ എന്തോന്നും പറയാൻ പറ്റും. ഞാനും കുറച്ച് ബോറും. രാത്രി മസാല ദോശ കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, രാവിലെ പോലും പറയാനില്ല. ഞാൻ ഇപ്പൊ വെയിറ്റ് ചെയ്ത് മസാല ദോശ. എല്ലാരും പറഞ്ഞൊരു കാര്യമാണ് മസാല ദോശ കഴിക്കുന്നത്. എനിക്ക് ഇതുവരെ ആയിട്ടും ഇങ്ങനെ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. ഒരു കാര്യം കഴിക്കാൻ തോന്നില്ല. പച്ചമാങ്ങ പുളി ചാമ്പയ്ക്ക ആൾക്കാർ കൊണ്ടുവരും. ഞാനും പിള്ളേരും ഒക്കെ വീട്ടിൽ ഇരുന്ന് മസാല ദോശ കൊണ്ടുവരുമ്പോഴേക്കും എനിക്ക് വേണ്ടായിരുന്നു മസാല. പാവം, ഒരു ഭർത്താവിന്റെ ഒരു ഇതാണ് ഒരു മസാല ദോശ മേടിച്ചു കൊടുക്കുക. എനിക്ക് കുറച്ചും കൂടി ഫുഡൊക്കെ കാട്ടിലും ഒരു പപ്പിയെ മേടിച്ചു വളർത്തുക, അതൊക്കെയാണ് എനിക്ക് ചെറിയ ആഗ്രഹങ്ങൾ. ചെറിയ ഒരു പപ്പി, ഒരു ബൈക്ക്, ഒരു ബൈക്ക്, ഒരു കാർ, ഒരു കാർ, അത്രയൊക്കെ ഉള്ളൂ. അർജുനാണ് എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ പറ്റണില്ല, ലോക്ക്ഡൌൺ ആയപ്പോ തന്നെ എനിക്ക് മറ്റേ യാത്ര ചെയ്തില്ലെങ്കിലും ഭയങ്കര എപ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുന്ന ഒരാളാണ്. എപ്പോഴും കിട്ടത്തേ ഇല്ല. ഫ്രണ്ട്സ് ആണെങ്കിൽ എപ്പോഴും വന്നോണ്ടും ഇരിക്കും. കാണുമ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഈ പ്രോഗ്രാം കാണുമ്പോഴെങ്കിലും ഇനി വരരുത്. ഞാൻ വേറൊരു കാര്യം പറയാം. അതായത് നിങ്ങള് ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഹാപ്പി ന്യൂസ് നമ്മള് പ്രേക്ഷകർക്ക് മുന്നിൽ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും, അതായത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ആദ്യമായിട്ട് സൗഭാഗ്യം ഇങ്ങനെ ഞാൻ പ്രെഗ്നന്റ് ആണെന്നൊക്കെ പറഞ്ഞു കാണുമല്ലോ ല്ലേ? നീ പറഞ്ഞില്ല എന്ന് വിചാരിക്ക്. അതൊക്കെ പറഞ്ഞ് ആ ഒരു റൊമാൻറ്റിക് മൂഡ് നമുക്ക് ഇവിടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം. സിനിമ കണ്ടോലെ കാണിച്ചാൽ മതിയല്ലേ? സിനിമ വേണ്ട, ഒറിജിനൽ. യേ ഓക്കെ, കേട്ടോ അർജുൻ റെഡി, സൗഭാഗ്യ റെഡി. ഓക്കെ, അപ്പൊ റെഡി മ്യൂസിക്. ഞാൻ വീട്ടിൽ വിളിക്കുന്ന പേര് വിളിക്കട്ടെ? ചിപ്പി. അപ്പൊ സൗഭാഗ്യ അർജുൻ, നിങ്ങൾ റെഡ് കാർപ്പറ്റിന്റെ ഷോയിൽ വന്നിട്ട് എന്താണ്, ഇവിടെ വന്നിട്ട് ഇത്രയും സമയം നമ്മളിങ്ങനെ ഒരുമിച്ച് ചെലവഴിച്ചു, എന്താ തോന്നുന്നേ പറയൂ? സന്തോഷം. സ്വാസുനെ കാണാൻ നമ്മൾ കുറെ നാൾ പ്ലാൻ ചെയ്ത് നടന്നില്ല, ഇവിടെ നടന്നു. അതാണ്, എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട്. സൗഭാഗ്യ അർജുൻ, അതാണ്. നമുക്കൊരു ടിക്ടോക്ക് ചെയ്താലോ? നമുക്കല്ല, വീണ്ടും നമുക്കല്ല, നിങ്ങള് ടിക്ടോക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങള് തയ്യാറല്ലേ? ഞാൻ എന്താ ഓഡിയോ പ്ലേ ചെയ്യാൻ പോണ. റെഡി. ഹോംവർക്ക് ഒന്നുമില്ല? കഴിഞ്ഞു. ഓഹോ, എന്നാ പിന്നെ കിടന്നൂടെ? വന്നില്ല. ഉറക്കോ? അല്ല. മാലു നിന്റെ കോടലി മാല ഞാൻ എടുക്കും.
ഇന്നുമല്ല ഇവിടെ ഞാനാ കിടക്കാൻ പോകുന്നത്. അയ്യേ, അപ്പ അവളോ? അവൾ അവിടെ കിടക്കും. അമ്മയുടെ മെങ്ങ അലർജി വല്ലതും ഉണ്ടോ? അറിയത്തില്ല. എന്നാ ഞാനൊരു പെൻസിലിന് എഴുതി തരാം, അതെന്നെ പേന തെളിയിച്ചില്ലേ. അയ്യോ, തകർത്തു തകർത്തു. ശാന്തമേ, തകർത്തു. ശാന്തമേ അല്ല, ഷാ ഷാ. ആ, നിങ്ങൾ കൊറേ നാളായോ ടിക്ടോക്ക് ചെയ്തിട്ട്? ഇപ്പം പിന്നെ ഒരു നാളെ. ആ, അപ്പൊ അതും ഇവിടെ ഒന്ന് സ്വാധീനിച്ചു. രണ്ട് വർഷമായി, രണ്ട് വർഷമായിട്ട് ടിക്ടോക്കുകൾ ചെയ്യാത്ത ആ ദമ്പതികളെയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന്. ഇത്ര മനോഹരമായ ടിക്ടോക്ക് നമുക്ക് വരും. മഞ്ഞപത്രത്തിൽ എന്ത് വരും? രണ്ട് വർഷമായി അത് ചെയ്യാത്ത അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചിരിക്കുന്നു ഇവിടെ. എന്നിട്ട് ഞാൻ അവരെല്ലാം ചീത്ത വിളിക്കാൻ, റിപ്പോർട്ട് ചെയ്യാൻ. അതെ, അതുകൊണ്ട് ഇതൊക്കെ നിങ്ങള് തെറ്റിദ്ധരിക്കരുത് അല്ലേ. നമ്മൾ ടിക്ടോക്ക് ആണ് ഉദ്ദേശിച്ചത്. ടിക്ടോക്ക്, ടിക്ടോക്ക്, ടിക്.